ഉഴിഞ്ഞയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. എടുക്കേണ്ടത് കറുകയാണ് ഞാൻ പറഞ്ഞു, പക്ഷെ ആൽഫബറ്റിക് ഓർഡറിൽ എടുത്തേക്കാമെന്ന് വിചാരിച്ചാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നും സസ്യങ്ങൾക്ക് ദേവതയുണ്ടെന്നും സസ്യങ്ങൾക്ക് മനുഷ്യജീവിതത്തെ മാറ്റിമറിക്കാൻ അതിന്റെ സ്പർശനം ദർശനം മുതലായവ കൊണ്ട് കഴിവുണ്ടെന്നും ലോകത്തോട് ആദ്യമായി സംസാരിച്ചിട്ടുള്ള ശാസ്ത്രം ഭാരതീയന്റേതാണ്. പക്ഷെ അത് പഠിക്കുന്നതിന് പകരം മോഡേൺ ബോട്ടണി പഠിക്കാൻ പോകുന്ന പലരും തെറ്റിദ്ധരിക്കുന്നത് ഭാരതീയർ സസ്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെന്നും ആദ്യമായി സസ്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചത് പാശ്ചാത്യനാണെന്നും അതുകൊണ്ടാണ് ടാക്സോണമിയൊക്കെ ഉണ്ടായതെന്നും ഒക്കെ തെറ്റിദ്ധാരണയിലാണ്. എല്ലാ സസ്യങ്ങളുടെയും കുലം, അതിന്റെ നാമം, അതിലെ അനേക നാമങ്ങൾ, പര്യായവാചികളായ അനേക നാമങ്ങൾ, ഒന്ന് അതിന്റെ രൂപവിവരണം തരുന്ന നാമങ്ങൾ, രണ്ട് അതിന്റെ ഗുണം തരുന്ന നാമങ്ങൾ, മൂന്ന് അതിന്റെ വിഭാഗം തരുന്ന നാമങ്ങൾ, നാല് അതിന്റെ ദേശത്തെ കാണിക്കുന്ന നാമങ്ങൾ, പ്രാദേശിക തലം കാണിക്കുന്ന നാമങ്ങൾ, അഞ്ച് അതിന്റെ ആയുർവേദ പ്രാധാന്യം തരുന്ന നാമങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സസ്യനാമങ്ങളുടെ ശേഖരം. ഒരിക്കൽ പോലും അത് ആദ്യമായി കണ്ട ഒരുവൻ, സസ്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഒരുപാടുള്ളതാണ്, അതിനെ ആദ്യ ഒരുത്തൻ കണ്ടു എന്നുള്ളതിന്റെ പ്രാധാന്യത്തിൽ അവന്റെ പേര് ചേർത്ത് ഭാരതീയ സസ്യനാമങ്ങളിൽ ഒരിടത്തു പോലും നാമമില്ല. ഉദാഹരണത്തിന് സരസ്വതി അരയാൽ പത്ര, ആദിവാസികൾ ക്യാൻസറിന് ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണത്. അമൃതപ്പാല എന്നാണ് അതിന്റെ പേര്. അരയാലിന്റെ ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള ചെടിയാണ് കിഴങ്ങ്. നറുനീണ്ടിയുടെ കിഴങ്ങിന് സാദൃശ്യമായ മണമുള്ളതാണ്. ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ അപൂർവ ഫലസിദ്ധിയുള്ള ഒരു ഔഷധമാണ് അമൃതപ്പാല. കിട്ടാൻ വളരെ പ്രയാസമാണ്, ധാരാളം കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കാരണം ഒരു സമയത്ത് ഇത് മുഴുവൻ അങ്ങ് പറിച്ച് നാമാവശേഷമായി. ഇപ്പോഴും അഗസ്ത്യർ കൂടത്തിനടുത്ത് കുറെയുണ്ട്, അവിടെയാണിതുള്ളത്. കേരളത്തിൽ, തമിഴ്നാട്ടിൽ എവിടെയൊക്കെ ഉണ്ട്. സരസ്വതിയാണ് കണ്ടെത്തിയത് എന്നുള്ളതുകൊണ്ടാണ് സരസ്വതി അരയാൽ പത്ര എന്നാണ് അതിന്റെ ബൊട്ടാണിക്കൽ നെയിം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് പാശ്ചാത്യരിടുക. ഭാരതീയ ചിന്തയിൽ അതിന്റെ പ്രയോജനം മുഴുവൻ ഉൾക്കൊള്ളണമെന്ന് വിചാരിച്ചാണ് അതിന്റെ ഗുണത്തെയോ വീര്യത്തെയോ ഒക്കെ ആസ്പദമാക്കി പേരിടൽ കർമ്മം നടന്നിട്ടുള്ളത്. അതും അതിപ്രാചീന കാലഘട്ടത്തിൽ തന്നെ. രാജനിഘണ്ടു, കൈടരിയാദി നിഘണ്ടു, ധന്വന്തരി നിഘണ്ടു, ഭാവപ്രകാശം, ഇങ്ങനെ ഒട്ടേറെ നിഘണ്ടുക്കളും ഈ രംഗത്തുണ്ട്, ഒട്ടേറെ. പിന്നീടുണ്ടായിട്ടുള്ള സരസ്വതി നിഘണ്ടു, പ്രിയ നിഘണ്ടു, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ സസ്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നവയാണ്. അതിൽ ഭാവപ്രകാശമാണ് ഏറ്റവും ഡീറ്റെയിൽഡായിട്ട് പോയിട്ടുള്ളത്. അത് മാത്രം ഇരുന്ന് പഠിച്ചാൽ പോലും ഒട്ടേറെ കാര്യങ്ങൾ അതിൽ, ചികിത്സാശാസ്ത്രം ഉൾപ്പെടെയുണ്ട് ഭാവപ്രകാശമാകുമ്പോൾ. മറ്റുള്ളതിൽ അതുണ്ടാവില്ല. അതുകൊണ്ട് കുലം ഉൾപ്പെടെയാണ് പഠിപ്പിച്ചിരുന്നത്. ഉഴിഞ്ഞ ഫേനിലെ കുല, ബേനിലെ കുലത്തിൽപ്പെട്ടതാണ് പ. കഴിഞ്ഞുള്ള പ ഭേനിലെ കുലത്തില് ശക്രലത, ഇന്ദ്രവല്ലി, കർണസ്ഫോട ഒക്കെ സംസ്കൃതനാമം. ഇന്ദ്രവല്ലി, ഇന്ദ്രനാണ് ദേവത, അതുകൊണ്ടാണ് ഇന്ദ്രവല്ലി, ആ ദേവതയെ വെച്ചുകൊണ്ടാണ്. ശക്രലത, ശക്രൻ ഇന്ദ്രൻ,
ശക്ര ലത ഇന്ദ്രവല്ലി ചെവിക്ക് വളരെ പ്രയോജനപ്രദമാണ്. ദണ്ണകാച്ചി തലയിൽ തേക്കുകയോ ചെവിയിൽ ഉറ്റിക്കുകയോ ചെയ്താൽ കർണരോഗങ്ങളെല്ലാം മാറും. കേൾക്കാത്ത ചെവിയും കേൾക്കുമെന്ന് പറയും ആ ദേവത അനുഗ്രഹിച്ചാൽ. അതുകൊണ്ട് അതിന് കർണസ്ഫോട അതെല്ലാം സംസ്കൃത നാമധേയങ്ങളാണ്. ബൊട്ടാണിക്കൽ നെയിം കാർഡിയോസ്പേമം. കാർഡിയോസ്പേമം സ്പെല്ലിംഗ് CARDIOSPERMUM കാർഡിയോസ്പേമം ഹെലിക്ക കാബ HELICACABUM ലിൻ LINN ബൊട്ടാണിക്കൽ നെയിം. അതൊരു വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രത്യേക സെക്ഷനെ ചൂണ്ടിക്കാണിക്കുന്ന കാർഡിയോസ്പേമം ഹലിക്ക കാബം സപ്പിൻഡേസിയെ ഫാമിലിയാണ്. മോഡേൺ ടാക്സോണമിയിൽ സപ്പിൻഡേസിയ ഹിന്ദിയിൽ കാൻപുടി ചെവി കേൾപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കാൻപുടി. തലച്ചോറിനെ വളരെ രക്ഷിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ കപാല പൊടി കപാല പൊടി ഫ ഫ രണ്ടുച്ചാരണവും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെക്കുന്നു വന്നവർ ഫ എന്ന് ഉച്ചരിക്കുകയില്ല ഫ, അതുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിച്ചത്. ആ ഉച്ചാരണം തെറ്റാണ്. ഇംഗ്ലീഷിൽ എഫ് എന്ന് ഉച്ചരിച്ച് അങ്ങനെ ആയതാവും. അതുകൊണ്ടാണ് ഫൂൽ എന്ന് പറയുകയില്ല ഫൂൽ എന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഫ എന്ന് പറഞ്ഞത്. കപാല ഭോടി അല്ലെങ്കിൽ നിങ്ങൾ ഭരണിയുടെ ഭാ എഴുതും, അത് കുഴപ്പമാവും. ശരിക്ക് പ ഭ ബ ഭ ആ അത് കാരണം എന്താ വെച്ചാൽ ഖരം അതിഖരം മൃദു ഘോഷം അതിൽ ഭരണിയുടെ ഭ ഘോഷമാണ്, മറ്റത് അതിഖരമാണ് പ ഭ. പക്ഷേ ഏതാണ്ട് ഭാരതപ്പുഴയ്ക്ക് തെക്ക് ഫ എന്നേ ഉച്ചരിക്കുള്ളൂ. അപ്പൊ അത് കേൾക്കുമ്പോ പഴയ രീതിയിൽ പഠിച്ചവന് ഫു എന്ന് പറയാനും തോന്നും. ഇതാണ് അതിന്റെ വ്യത്യാസം. അത് ആ ഉച്ചാരണത്തിന്റെ ഒരു പ്രയോഗമാണ്. അപ്പൊ നിങ്ങൾക്ക് അക്ഷരം തെറ്റണ്ടെന്ന് വിചാരിച്ചാണ് രണ്ടും പറഞ്ഞു തന്നത്. രണ്ടും പരിചയമുള്ളതുകൊണ്ട് കർണാടക കനകയ്യ തമിഴ് മുടുകോട്ടൻ മോടുകോട്ടൻ കാഗഡോഡിയ ഗുജറാത്തി ബുദ്ധാഗക തെലുഗു വെക്കുമുടിക എന്നും പറയും ബുദ്ധാഗകം ബുദ്ധാഗകം വെക്കുമുടിക എന്നും പറയും. ഇംഗ്ലീഷ് ബലൂൺ വൈൻ അതതിന്റെ കാ നോക്കിയിട്ട പേരാണ് ബലൂൺ വൈൻ. ഹാർട്ട്സ്പി എന്നും പറയും. ഇതിനെ ദശപുഷ്പങ്ങളിൽ എട്ടാമത്തതായാണ് പറയുന്നത്. ഓരോന്നും ചൊല്ലി വരുമ്പോൾ എട്ടാമത്തതായിട്ടാണ് വരുന്നത്. നേരത്തെ പറഞ്ഞു അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുമെന്ന് പറയപ്പെടുന്ന ചെടിയാണ് ഇത്. ചൂടിയാൽ പത്തുപൂ ചൂടുന്ന തിരുവാതിരയിൽ ഇത് ചൂടുമ്പോൾ ഉള്ള ഫലം പറയുന്നത് അഭീഷ്ടദായകം എന്നാണ്. എല്ലാ അഭീഷ്ടങ്ങളും
ഈ ചെടിയെ ശരിയായ രീതിയിൽ പരിപാലിക്കുക, ചൂടുക, ഉപയോഗിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഒരുവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നുവെന്നാണ്, ആ ദേവത സാധിപ്പിച്ചു തരുന്നുവെന്നാണ് വിശ്വാസം. അഭീഷ്ടദായകമായത് ഇതന്ത്രമായ ഇന്ദ്രനാണ്. ഇതന്ത്രം മനസ്സ്, മനസ്സിന്റെ അധിദേവനാണ് ഇന്ദ്രൻ. മനസ്സിന്റെ സങ്കല്പവികൽപ്പങ്ങളാണ് ഈ വിശ്വം. അതുകൊണ്ട് അഭീഷ്ടവരദായകമാണ്. എന്താഗ്രഹിക്കുന്നോ അത് നടക്കും. അതിനോടനുബന്ധിച്ച് താന്ത്രിക ഗ്രന്ഥങ്ങളിലും മറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അദൃഷ്ടങ്ങളുടെ ലോകമാണ്. അത് മുഴുവൻ ഇപ്പോൾ പഠിക്കാൻ ഒരുങ്ങിയാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ ബാഹ്യമായത് ആദ്യം പഠിക്കാം. കാരണം അതുകൊണ്ടുള്ള മറ്റു പ്രയോജനങ്ങളും കാര്യങ്ങളും എല്ലാം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചെടികളിൽ താന്ത്രിക പ്രാധാന്യങ്ങളുള്ള ഒട്ടേറെ ചെടികളുണ്ട്. അതിൽപ്പെട്ടതാണ് ദശപുഷ്പങ്ങളെല്ലാം. അതിൽപ്പെട്ടതാണ് വെളുത്ത എരിക്ക്. അതിൽപ്പെട്ടതാണ് ചുവന്ന എരിക്ക്. ചുവന്ന എരിക്കാണ് സർവ്വപ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞ് വെളുത്ത എരിക്കിന് പ്രാധാന്യമുള്ളൂ. ചുവന്ന എരിക്ക് കിട്ടാനില്ല, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളത് വയലറ്റ് പൂവുള്ളതാണ്. അത് ആ പ്രാധാന്യമുള്ളതല്ല. ചുവന്നതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ തലയിൽ വയലറ്റ് ആയിരിക്കും ചിലപ്പം. അതല്ല, തനി റെഡ്, ബ്രിക്ക് റെഡ് പൂവുള്ളത്. രാജസ്ഥാൻ പ്രദേശങ്ങളിലാണ് അത്യപൂർവമായി കണ്ടിട്ടുള്ളത്. മറ്റെവിടെയെങ്കിലുമൊക്കെ കാണും. കേരളത്തിലും ചിലപ്പോൾ കണ്ടു എന്ന് വരാം. നമ്മളൊരാൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളുടെ കാഴ്ചയുടെ ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും കണ്ടു എന്ന് വരാം. വളരെ ദിവ്യമായി എണ്ണുന്നത് അതാണ്, ചുവന്ന എരിക്ക്. വെള്ള എരിക്കാണ് അത് കഴിഞ്ഞാൽ പ്രാധാന്യമുള്ളതായി എണ്ണുന്നത്. അതാണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് ചുവന്ന എരിക്ക്. ചിലയിടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിറം മാറി മറ്റതായി പോകും. ചില സ്ഥലങ്ങളിൽ, ചില ആളുകളിൽ എന്നൊക്കെയാണ് അതിന്റെ ഉത്തരം. അത് വെച്ചു കഴിഞ്ഞാലും മറ്റതായി മാറും. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. സ്ഥലത്തിനനുസരിച്ച് മാറ്റം വരും, വ്യക്തിക്കനുസരിച്ചും മാറ്റം വരും. അങ്ങനെ വരുന്ന, കാരണം അത് സസ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഷസ് സ്വപ്നേ ധാതുവിൽ നിന്നാണ് സസ്യശബ്ദം രൂപപ്പെടുന്നത്. അതിന്റെ വിൽപ്പത്തി അതാണ്, മാനവ സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്വപ്നങ്ങളിലാണ് സസ്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രോഗം മാറ്റുന്നതിൽ അവയ്ക്ക് മുഖ്യ പങ്കുള്ളത്. അതിന്റെ വിൽപ്പത്തി എറ്റിമോളജി അനുസരിച്ച് ഷസ് സ്വപ്നേ ധാതുവിൽ നിന്നാണ് സസ്യശബ്ദം ഉടലെടുക്കുന്നത്. ധാതു നിർദ്ദേശം അതാണ്. ആ നിറം മാറ്റം വരുന്നത് നമ്മളോട് ബന്ധപ്പെടുമ്പോൾ അത് അതിന്റെ സ്വഭാവം മാറ്റുന്നു. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒറിജിനലിനുള്ള സ്വഭാവം അത് രഹസ്യമാണ്. അതിനെ ഉൾക്കൊള്ളുന്നവരുടെ അടുക്കൽ മാത്രമേ അത് അതുപോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറിക്കുമ്പോഴും മാറും. അതുകൊണ്ടാണ് സസ്യത്തോട് കളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കളിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്നത്. ചെടികൾക്കെല്ലാം ആ പ്രത്യേകതയുണ്ട്. അവിടെയാണ് ഒരു ചെടി ഫലപ്രദമാണെന്ന് കണ്ട ഉടനെ തന്നെ വ്യാവസായികമായി പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് തകർന്നു പോകുന്നത് അവിടെയാണ്. അവിടെയൊക്കെ മൈൻഡിന്റെ വലിയൊരു ലോകമുണ്ട്, മനസ്സും ചെടിയും തമ്മിലുള്ളതുണ്ട്.
സസ്യങ്ങളും മനസ്സുമായി വളരെ ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് പല സസ്യങ്ങളും വച്ചുപിടിപ്പിക്കുന്നിടത്ത് ആളുകളെ കൊണ്ടുപോയി കാണിച്ചാൽ ചിലപ്പോൾ അത് മുഴുവൻ കരിഞ്ഞു പോകുന്നതുകൊണ്ട്, ചില ആളുകൾ കയറിയിറങ്ങിയാൽ കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. കദളി വാഴ, ഏത്തവാഴ, ഇതൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ സെൻസിറ്റീവ് പ്ലാന്റ്സ് ആണ്. അരുത, അരുതയ്ക്ക് ഇത് വളരെ നിർബന്ധമാണ്. പേര, കറിവേപ്പ്, കറിവേപ്പ് നിങ്ങൾ എങ്ങനെ വെച്ചുപിടിപ്പിച്ചാലും അതിന്റെ ഒരു കതിർപ്പെടുത്ത് മീനിന്റെ അകത്തിട്ടാൽ പിന്നെ ആ കറിവേപ്പിലേക്ക് മണം ഉണ്ടാവില്ല. വളരെ മണമുള്ള കറിവേപ്പിലയുള്ള വീട്ടിൽ നിന്ന് പല ആളുകളും അതുകൊണ്ട് പണ്ടുള്ളവര് അവരെ പറ്റിക്കുന്നതിന് വേണ്ടി കറിവേപ്പില ഉപയോഗിച്ചില്ലും, മോരിലിടാനാണെന്ന് പറയും. മേടിച്ചുകൊണ്ട് അവൻ മീൻ കൂട്ടുന്നവനായിരിക്കും, അതിനകത്തിലും പിന്നെ ആ കറിവേപ്പിന് മണം ഉണ്ടാവില്ല. ഇത് കറിവേപ്പല്ലേ എന്ന യുക്തിയൊക്കെ നിങ്ങൾ ചോദിക്കും, പരീക്ഷിച്ച് നമുക്ക് അന്നേരം അറിയാം. കാരണം നിങ്ങളിൽ പലരും യുക്തിഭദ്രമായ യുക്തി കൊണ്ടുപോകുന്ന ആളുകളാണ്. നിങ്ങളുടെ സംഭാഷണങ്ങളിലൊക്കെ യുക്തിയാണ് വലുതായി കാണുന്നത്. പക്ഷെ ഞാനും നിങ്ങളും ജനിച്ചിടത്ത് പോലും യുക്തിയില്ല എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ യുക്തിയൊക്കെ അടിക്കുന്നത്. അത്രയും മതിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അച്ഛനെ പറഞ്ഞു എന്നൊക്കെ പറയും, പിന്നെ അത് ഞാൻ വിഷമിക്കും. അപ്പൊ അതുകൊണ്ട് യുക്തിക്കൊക്കെ അപ്പുറം ഒരു തലമുണ്ട് എന്ന് അറിയുന്നവർക്കറിയാം. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് വളരെ സൗമ്യങ്ങളായ മാനവ വികാരങ്ങൾ രൂപപ്പെടുന്നത്. അതിന് യുക്തിയില്ല. തന്റെ മകനോടോ മകളോടോ ഭാര്യയോടോ അമ്മയോടോ ഒക്കെ വരുന്ന വികാരങ്ങൾക്കൊന്നും യുക്തിയില്ല. അമ്മയും മകനും തമ്മിൽ എത്ര തെറ്റിയാലും വഴക്കുണ്ടാക്കിയാലും ഒരു പൊതുശത്രു പുറത്തുനിന്ന് വരുമ്പോൾ ഈ വഴക്കൊക്കെ മാറി രണ്ടുപേരും കൂടെ ഒന്നിച്ച് അവനെ ഇടിക്കാൻ ചെല്ലുന്നത് യുക്തിക്ക് ഒരിക്കലും നിരക്കാത്തതാണ്. അതുകൊണ്ട് യുക്തി കൊണ്ടല്ലാത്ത ഒരു ലോകമുണ്ട്. ആ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് സസ്യങ്ങളും മനുഷ്യനും തമ്മിൽ. അതുകൊണ്ട് സസ്യങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് അഭീഷ്ടവരതയാണ് ഉഴിഞ്ഞ. ദശപുഷ്പങ്ങളും നക്ഷത്രവൃക്ഷങ്ങളും പഴയ കാലത്ത് അതുകൊണ്ട് വളരെ ഉപാസനയിൽ പ്രാധാന്യം വഹിച്ചിരുന്നു. ദശപുഷ്പങ്ങളെല്ലാം ഏകവർഷി സസ്യങ്ങളാണെന്ന് പറയാം മിക്കവാറും. നക്ഷത്രവൃക്ഷങ്ങളിൽ മുളയൊഴിച്ചുള്ളതെല്ലാം വൃക്ഷങ്ങളാണ്, മുള തൃണവർഗമാണ്. ബാക്കിയുള്ളതെല്ലാം മരമാകുന്നതാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം. ഏകവർഷി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പൂത്ത് കായ്ച്ച് നശിച്ചു പോകുന്നവയാണ്. അതുകൊണ്ടാണ് ഏകവർഷി സസ്യം എന്ന് പറയുന്നത്. അതിൽ നലപ്പനയ്ക്ക് മാത്രമേ ഒരു ചെറിയ വ്യതിയാനമുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ഒരു വർഷം കൊണ്ട് പൂത്ത് കായ്ച്ച്. ഇതിന്റെ രസം തിക്തരസമാണ്, കയ്പുള്ളതാണ്. ഗുണം സ്നിഗ്ധവും സരവുമാണ്. മറ്റു ഗുണങ്ങളുണ്ട്, അത് മുന്നോട്ട് ചെല്ലുമ്പോൾ പറയും. ഉഷ്ണവീര്യമാണ്. വിഭാഗത്തിൽ മധുരമാണ്. സാധാരണഗതിയിൽ ഉപ്പും മധുരവും രസമായിട്ടുള്ളതിന്റെ വിഭാഗമാണ് മധുരരസം. തിക്തരസം സാധാരണഗതിയിൽ വിഭാഗത്തിൽ എരിവാണ്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, വിഭാഗത്തിൽ അത് മധുരമാണ്. ജനറലായിട്ട് പറയുന്ന പോലെ പറയാനാവില്ല എന്ന് സാരം. പ്രത്യേകതയുണ്ട്.
രസം നാവിലറിയുന്നതാണ്. വിഭാഗം അത് പചനം ചെയ്തു കഴിഞ്ഞ് വരുന്ന രസമാണ്. ഇതിന്റെ വിത്ത് വാറ്റി എണ്ണയെടുക്കും. പഴയകാലത്തെ ആയുർവേദക്കാര് ഇതിന്റെ വിത്ത് ധാരാളമായി കളക്ട് ചെയ്ത് കുഴിത്തൈലമെടുക്കും. അതിലൊരു എസൻഷ്യൽ ഓയിലുണ്ട്, വലിയ ഉത്തേജകമായി ഉപയോഗിക്കും. കയ്പുള്ള ഒരു എണ്ണയാണ് കിട്ടുന്നത്. ആധുനിക പരീക്ഷണങ്ങളിൽ അതിൽ സാപ്പോണിനുണ്ട്, ETOH 50%. സ്പാസ്മോൾ, ഹൈപ്പോട്ടൻ ഇതെല്ലാം പുതുതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. പഴയ ആളുകൾ ഇത് ഉത്തേജകമെന്ന നിലയിൽ ഈ എണ്ണയെ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലെ ഒട്ടെല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്നതാണ് ഉഴിഞ്ഞ. കൂടുതൽ കാണുന്നത് സമതല പ്രദേശങ്ങളിലാണ്. കൂടുതലായി ബംഗാൾ, UP, കർണാടക ഇവിടെയൊക്കെയുണ്ട്. കൊറമണ്ഡല ഏരിയയിൽ വളരെ കൂടുതലായി കാണാം. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അത് കൊറമണ്ഡലം മുതൽ ആ ബെൽറ്റില് ട്രിച്ചി വരെ, തൂത്തുക്കുടി വരെ ഏതാണ്ട് ആ ബെൽറ്റിൽ ഇത് ധാരാളമായി കാണാം. കേരളത്തിൽ ധാരാളമാണ്. കേരളത്തിൽ വഴിയരികിലൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന കാണാം. ഇതൊരു ദുർബല സസ്യമാണ്, കാണ്ഡം ദുർബലമായ സസ്യമാണ്. ഏകവാർഷിക സസ്യമാണ് വാർഷിക വള്ളി. എന്റെ കാണ്ഡം എടുത്ത് പരിശോധിച്ചാൽ ഒരു ചാലുണ്ടാവും. അങ്ങനൊരു ചാല്, അതായത് പൈപ്പ് പോലെ നടുവേ മുറിച്ച, നടുവേ കീറിയ പൈപ്പ് പോലൊരു ചാലുണ്ടാവും. പിന്നെ ഓരോ ഇലയും പോകുന്നിടത്തുനിന്ന് ചുറ്റിക്കയറാനുള്ള പ്രധാനവും ഉണ്ടാവും. ഇതിന്റെ പ്രധാനം വളരെ ഒട്ടിപ്പിടിക്കുന്ന പ്രകൃതമുള്ള പ്രധാനമാണ്. അതുകൊണ്ട് കയറിപ്പോകുന്നത് നല്ലപോലെ പിടിച്ചാണ് കയറുന്നത്. കാണ്ഡത്തിനും ശാഖകൾക്കും പച്ച നിറമാണുള്ളത്. കാണ്ഡവും പച്ച നിറത്തിലാണ്. ഏകാന്തര വിന്യാസമുള്ള പിച്ചകപത്രമാണ് അത്. 5 മുതൽ 8 വരെ സെന്റിമീറ്റർ നീണ്ട പത്രവൃന്ദത്തോടു കൂടിയതാണ്. അനുപർണിയും ത്രിപർണിയും ആയ സംയുക്ത പത്രകങ്ങൾ ദന്തുര അരികുകളുള്ളവയാണ്, കൂർത്ത അരികുകളോട് കൂടിയവ. അരോമിലമാണ്, രോമാവൃതമല്ല. അണ്ഡാകൃതിയിൽ തുമ്പ് കൂർത്തവയും ആണ്. അതിന്റെ ഇലകൾ തുമ്പ് കൂർത്താണ് ഇരിക്കുന്നത്, അത് അണ്ഡാകൃതിയിലാണ് കൂർത്തിരിക്കുന്നത്. നല്ല പച്ച നിറമാണ്. ജൂലൈ മുതൽ ഡിസംബർ വരെ ഇതിന്റെ പൂക്കാലമാണ്. പൂക്കുന്നത് ജൂലൈ മുതലാണ് ഡിസംബർ വരെ പൂക്കും. വലിയൊരു പ്രത്യേകത, ഒരു ചെടിയിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉള്ളതാണ് എന്നാണ് പൊതുവെ സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ ആൺപൂ മാത്രമുള്ള ചെടിയും പെൺപൂ മാത്രമുള്ള ചെടിയും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ആൺപൂ മാത്രമുള്ളതാണെങ്കിൽ പെൺപൂവുള്ള ചെടി സമീപത്തില്ലെങ്കിൽ വംശവർദ്ധനവ് നടക്കില്ല. പെൺപൂ മാത്രമുള്ളതാണെങ്കിൽ ആൺപൂവുള്ള സസ്യം സമീപത്തില്ലെങ്കിൽ അതിന്റെ പ്രജനനം നടക്കില്ല.
അങ്ങനെ ഒറ്റയ്ക്കുള്ളവയുണ്ട്, എന്നാൽ ആൺപൂവും പെൺപൂവും ഒരേ സസ്യത്തിലുള്ളവയുമുണ്ട്. അങ്ങനെ കാണപ്പെടുന്ന ഒരു വർഗമാണ് ഇത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്, രണ്ടു തരത്തിലും ഉണ്ടാവും. അതിന്റെ കക്ഷങ്ങളിലെ നീണ്ട പ്രധാനങ്ങൾ പോലുള്ള പുഷ്പദണ്ഡിന്റെ അറ്റത്ത് ഛത്രശൂലങ്ങളിൽ കുറഞ്ഞ പൂക്കളേ കാണുകയുള്ളൂ. പൂവിന്റെ അടിയിൽ മോതിരവളയം പോലുള്ള വള്ളികൾ ഉണ്ടാവും. പൂക്കൾ 3-4 മില്ലിമീറ്റർ വ്യാസമുള്ളവയാണ്. പച്ച കലർന്ന മഞ്ഞ നിറമാണ് പൊതുവെ പൂക്കൾ, എന്നാൽ വെള്ളയും കാണാറുണ്ട്. പച്ച കലർന്ന വെള്ളയും കാണാറുണ്ട്, വെള്ളയും മഞ്ഞയും കാണാറുണ്ടെന്ന് സാരം. 4 ബാഹ്യദളങ്ങൾ പൂവിനുണ്ട്. ദളങ്ങളുടെ ആധാരഭാഗത്തിനുള്ളിൽ ശൽക്കങ്ങളുണ്ടാവും. 8 കേസരങ്ങളുണ്ട്. അത് ബാഹ്യവൃത്തത്തിൽ സ്വതന്ത്രമോ അടിഭാഗം കൊണ്ട് സംയുക്തമോ ആകും. വിദളങ്ങൾ എതിർജോടികളായി കാണും. പുറത്തുള്ള ദളങ്ങൾ വളരെ ചെറുതായിരിക്കും. അവസാനത്തെ പുഷ്പവൃന്ദം ഒരു ജോഡി പ്രധാനങ്ങളോടുകൂടിയതാണ്. വീർത്ത ഭ്രമരക പുടക ഫലത്തിന് മുക്കോൺ ചിറകുകളുണ്ട്, പരന്ന മുക്കോൺ ചിറകുകളുണ്ട്. അത് നല്ല രസമാണ് ആ ചെടി കാണാനായിട്ട്. അണ്ഡപർണം പിൻഭാഗത്തുകൂടി സ്ഫുടനം ചെയ്യുന്ന 3 ഞാലിക തുറവികളുള്ളതാണ്. 16 മില്ലിമീറ്റർ വരെ നീളമുണ്ട്. വിത്ത് കറുപ്പ് നിറമുള്ളതാണ്. അതിന്റെ മുഖത്ത് ഹൃദയാകാരത്തിലുള്ള ഒരു പൊട്ട് കാണും, ഹൃദയത്തിന്റെ ഇതിൽ. അതുകൊണ്ട് തന്നെ ചില ആദിവാസികൾ ഇതിന്റെ വിത്ത് ഹൃദ്രോഗത്തിന് നല്ലതാണെന്നുള്ള മട്ടിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനൊരു ശാസ്ത്രശാഖ തന്നെയുണ്ട്. ഏത് ഇല, ഏത് തണ്ട്, ഏത് പൂവ്, ഏത് കായ്, ഏത് അവയവത്തിന്റെ ആകൃതിയിലാണ് അത്, ആ അവയവത്തിന്റെ സുരക്ഷയ്ക്കും ആ രോഗങ്ങൾക്കും നല്ലതാണെന്നുള്ള ഒരു പഠനം, അങ്ങനൊരു പ്രാചീന പഠനമുണ്ട്. കാരറ്റ് കണ്ണിന് നല്ലതാണ്, എന്റെ കാരണം അത് മുറിച്ചാൽ കണ്ണ് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല, എക്സാക്റ്റ് കണ്ണ് കാണും. ബീൻസ് കിഡ്നിക്ക് നല്ലതാണ്, കാരണം അതിന്റെ വിത്ത് കിഡ്നിയുടെ ആകൃതിയിലാണ്. മുത്തള് അത് മലത്തി വയ്ക്കുമ്പോൾ ഹാർട്ടിന്റെ ആകൃതിയിലാണ്, അതുകൊണ്ട് ഹൃദയത്തിന് നല്ലതാണ്. അത് കമത്തി വയ്ക്കുമ്പോൾ ബ്രെയിനിന്റെ ആകൃതിയിലാണ്, അതുകൊണ്ട് അത് ബ്രെയിന് മസ്തുളങ്കത്തിന് നല്ലതാണ്. ഇങ്ങനെ വലിയ പഠനമുണ്ട്. എല്ലാ ചെടികളെക്കുറിച്ചും ഇങ്ങനത്തെ പഠനങ്ങളുണ്ട് പ്രാചീനരുടെ ഇടപാടിൽ. അത് വെച്ചിട്ടാണ് അവർ കണ്ടെത്തുന്നത്, അല്ലാതെ അത് ഗിനിപ്പന്നിയെയും വെള്ളരിയും ഒന്നും കൊന്ന് പഠിച്ചിട്ടല്ല. അവരുടെ കോമൺ സെൻസ് ഇങ്ങനെയാണ്, അവരുടെ ശാസ്ത്രം ഇങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്. അത് വെച്ചിട്ട് അവർ കൊടുത്തു നോക്കുമ്പോൾ ഫലവത്താണെന്ന് കാണുന്നു. മറ്റൊരു ജീവിയെയും ഉപദ്രവിക്കാതെ അതിന്റെ ദേവതയെ ഉപാസിച്ച് ഉപയോഗിക്കാനുള്ളൊരു പദ്ധതി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനൊരു ശാസ്ത്രശാഖ ഇന്ത്യയിൽ രൂപാന്തരപ്പെട്ടിരുന്നു, ഇന്നതില്ല. ഇതിന്റെ കൈകളിലും ഒരു വെള്ളനാഭി ഹൃദയ ആകാരത്തിലുണ്ട് ഇതിന്റെ വിത്തിൽ. അതുകൊണ്ട് ഈ ചെടി തന്നെ ഹൃദയ രോഗങ്ങൾക്ക് നല്ലതാണ് എന്ന പക്ഷമുണ്ട്. ഹൃദ്രോഗത്തിന് ധാരാളമായി ഇത് ഔഷധമായി പ്രാചീനർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നവരുണ്ട്, കൊടുത്താൽ ഫലപ്രദവുമാണ്. ഇതിന്റെ വിത്തിന്റെ കവചം, ബീജ കവചം കട്ടിയുള്ള പുറന്തോടാണ്. വിത്തിലെ ആദിപത്രങ്ങൾ വലുതും നീളത്തിൽ മടങ്ങിയതുമായിരിക്കും. ഇതിന്റെ ഉപയുക്ത ഭാഗങ്ങൾ വേര്, ഇല,
വിത്ത് സമൂലം.